ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് തനി നാടൻ സ്വീറ്റായിട്ടുള്ള ശർക്കരമത്തിൻ്റെ റെസിപ്പിയാണ്. ഇത് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് കഴിയും. അതുപോലെ ഇത് കഴിക്കാനും നല്ല ടേസ്റ്റാണ്. പക്ഷേ നമ്മുടെയൊക്കെ മടി കാരണം നമ്മളിങ്ങനെയുള്ള സ്വീറ്റ്സുകളൊക്കെ പലപ്പോഴും ഒഴിവാക്കാറുണ്ട്. അപ്പോൾ ഇത് ഒരു പ്രാവശ്യം നമ്മൾ ഉണ്ടാക്കി നോക്കിയാൽ നമ്മൾ വീണ്ടും വീണ്ടും ഉണ്ടാക്കുന്നൊരു നാടൻ സ്വീറ്റാണിത്. അപ്പോൾ വീഡിയോക്ക് പോകുന്നേക്കാൾ മുന്നേ എൻ്റെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. എൻ്റെ ചാനൽ എങ്ങനെയാണ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, എൻ്റെ വീഡിയോയുടെ താഴെ ചുവന്ന കളറിലുള്ളൊരു സബ്സ്ക്രൈബ് ബട്ടൺ കാണും. അതിലൊന്ന് പ്രസ് ചെയ്താൽ ഒരു ബെല്ലിൻ്റെ ചിത്രം കാണും. അതിലും കൂടെ ഒന്ന് പ്രസ് ചെയ്താൽ മൂന്ന് ഓപ്ഷൻസ് വരും. അതിൽ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് മിസ്സാവാതെ തന്നെ കിട്ടും. ഇനി നമുക്ക് മത്തൻ ഒന്ന് വേവിച്ചെടുക്കണം. ഞാനിത് കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത്. അതിനായിട്ട് നന്നായിട്ട് പഴുത്ത ഒരു വലിയ മത്തനാണ് എടുത്തിട്ടുള്ളത്. അത് ഈ ഒരു വലിപ്പത്തിൽ, അതായത് മീഡിയം സൈസ് വലിപ്പത്തിലൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു മത്തനെ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കണം. ഈ ശർക്കര മത്തനിലേക്ക് നമ്മൾ നന്നായിട്ട് പഴുത്ത മത്തൻ തന്നെ എടുക്കാൻ നോക്കുക. എന്നാലാണ് ഇതിന് കൂടുതൽ ടേസ്റ്റ് കിട്ടുന്നത്. ഇനി ഇതിലേക്ക് ഏഴച്ച് ശർക്കര ഇട്ട് കൊടുക്കണം. ഇനി ഇതിലേക്ക് അരക്കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. വെള്ളം ഇത്ര തന്നെ ചേർത്താൽ മതി. കാരണം നമ്മുടെ മത്തനിൽ നിന്നും അതുപോലെ ശർക്കരയിൽ നിന്നൊക്കെ വെള്ളം നന്നായിട്ട് ഇറങ്ങി വരും. അപ്പോൾ വെള്ളം ഇത്ര തന്നെ ചേർത്താൽ മതി, കൂടുതൽ ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി ഇത് അടച്ച് വെച്ചിട്ട് ഒരു രണ്ട് വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കണം. രണ്ട് വിസിലാവണമെന്നില്ല, ഒരു വിസിൽ അടിച്ചതിന് ശേഷം രണ്ടാമത്തെ വിസിലാവുന്നതിന് മുന്നേ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് ഒരു പിടി ഉണ്ടാക്കിയെടുക്കണം. അതിനായിട്ട് ഒരു മാവ് റെഡിയാക്കി എടുക്കാനുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു പാനിൽ വെള്ളം വെച്ചിട്ടുള്ളത്. ഞാനിതിലേക്ക് രണ്ട് കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് തിളപ്പിക്കണം. ഇത് തിളച്ച് വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണം. ഇത് നന്നായിട്ട് തിളച്ചതിന് ശേഷം ഇതിലേക്ക് അരിപ്പൊടിയാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഞാനിവിടെ ഒന്നര കപ്പ് അരിപ്പൊടിയാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതൊരു കയ്യിലിൻ്റെ ബാക്ക് സൈഡ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. നമ്മൾ പത്തിരിക്കൊക്കെ മാവ് റെഡിയാക്കി എടുക്കുന്നത് പോലെ തന്നെയാണ് ഇതിലേക്കും റെഡിയാക്കി എടുക്കേണ്ടത്. ഇനി ഇത് വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് നല്ല സോഫ്റ്റ് ആവുന്നത് വരെ കുഴച്ചെടുക്കണം. പത്തിരിക്കൊക്കെ കുഴക്കുന്ന അത്ര സോഫ്റ്റ് ആവണ്ട, എന്നാലൊരു മീഡിയം സോഫ്റ്റ് ആവുന്നത് വരെ ഇത് കുഴക്കണം. ഈ മാവ് ചൂടാറുന്നതിന് മുന്നേ തന്നെ കുഴക്കണം, എന്നാലാണ് നല്ല സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടുള്ളൂ. നമ്മളിത് കുഴച്ചെടുക്കുമ്പോൾ ഇടയ്ക്ക് കയ്യിലൊന്ന് വെള്ളമാക്കിയിട്ട് കുഴക്കുക. എന്നാൽ നമുക്ക് പെട്ടെന്ന് തന്നെ നല്ല സോഫ്റ്റായിട്ട് കിട്ടും. ഞാനിത് നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പിടി ഉണ്ടാക്കിയെടുക്കാം. ഇനി മാവിൽ നിന്ന് കുറച്ചെടുത്ത് ഇങ്ങനെയൊന്ന് റൗണ്ടാക്കി കൊടുക്കുക. നമ്മുടെ കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട് കയ്യിൽ കുറച്ച് അരിപ്പൊടി സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ റൗണ്ടാക്കിയിട്ട് ചെറിയൊരു ബോൾസാക്കി എടുക്കുക ഫസ്റ്റ്. എന്നിട്ട് ഈ ഒരു ബോൾസിൻ്റെ സെൻറ്ററിലായിട്ട് ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെയാണ് നമ്മൾ പിടി ഉണ്ടാക്കിയെടുക്കുന്നത്. അതുപോലെ നമ്മൾ ഈ ഒരു മാവ് കൊണ്ട് മുഴുവനായിട്ട് ഈ ഒരു പിടി ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ഞാനൊരു വലിയ മത്തനെടുത്തത് കൊണ്ടാണ് ഇത്രയും പിടി ഉണ്ടാക്കുന്നത്. നിങ്ങളൊരു ഹാഫ് മത്തനൊക്കെയാണ് എടുക്കുന്നതെങ്കിൽ ഈ ഒരു പിടി ഉണ്ടാക്കുന്നതിൻ്റെ ഹാഫ് പിടി ഉണ്ടാക്കിയാൽ മതി. ഈ ഒരു പിടി ഉണ്ടാക്കുന്ന സമയം കൊണ്ട് നമ്മുടെ മത്തൻ നന്നായിട്ട് കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി കുറച്ച് അരിപ്പൊടി വെള്ളത്തിലൊന്ന് കലക്കിയെടുക്കണം. ഞാനിവിടെ ശർക്കരപ്പാനിയിലാണ് ഇത് കലക്കിയെടുത്തിട്ടുള്ളത്. ഈ ഒരു ശർക്കരപ്പാനി നമുക്ക് നമ്മുടെ മത്തനും ശർക്കരയും വേവിച്ച ആ ഒരു വെള്ളമാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് കുറച്ച് അരിപ്പൊടി ഇട്ടിട്ടൊന്ന് കലക്കി എടുത്തിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റാം. കാരണം ചിലർക്ക് കൂടുതൽ തിക്കാവും ഇഷ്ടം. ഞാൻ ഈ ഒരു തിക്കിലാണിത് കലക്കി എടുത്തിട്ടുള്ളത്. അങ്ങനെ ഞാൻ മുഴുവൻ പിടിയും ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇത് ഞാൻ കുറച്ച് കൂടുതലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇവിടെ എല്ലാവർക്കും ഇതിലേക്ക് കൂടുതൽ പിടി ഇടുന്നതാണ് ഇഷ്ടം. അതുകൊണ്ടാണ് ഞാൻ ഇതിലേക്ക് കൂടുതൽ പിടി ഉണ്ടാക്കിയിട്ടുള്ളത്. നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ഹാഫ് പിടി ഉണ്ടാക്കിയാൽ മതി. ഈ ഒരു പിടി കൂടുതൽ ഇഷ്ടപ്പെടുന്നവർക്ക് ഇത്രയും തന്നെ ഉണ്ടാക്കാം. ഇനി പിടി ഒന്ന് വേവിച്ചെടുക്കണം. അതിനായിട്ട് ഒരു പാനിൽ കുറച്ച് വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്.
ഇത് തിളച്ചതിന് ശേഷം ഇതിലേക്ക് പിടി ഇട്ട് കൊടുക്കണം. ഈ ഒരു പിടി കൂടുതൽ വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല, ഇത് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുത്താൽ മതി. ഇത് പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും. ആ ഒരു സമയം കൊണ്ട് നേരത്തെ കുക്കറിൽ വേവിച്ചെടുത്തിട്ടുള്ള ഈ ഒരു മത്തനിലേക്ക് ശർക്കരപ്പാനിയും അരിപ്പൊടിയും കലക്കി വെച്ചിട്ടുള്ള ഈ ഒരു ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇനി ഇത് ഈ ഒരു കയ്യിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. പിന്നെ നമ്മൾ ഈ ഒരു കുക്കറിലേക്ക് അരിപ്പൊടിയും ശർക്കരപ്പാനിയും കലക്കി വെച്ചിട്ടുള്ള ഈ ഒരു ബാറ്റർ നേരത്തെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് വേവിച്ചെടുക്കണം. നമ്മളൊരടുപ്പിൽ പിടി വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ഒരു അടുപ്പിൽ മത്തനാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് വേണ്ടത് തേങ്ങയാണ്. ഞാനിവിടെ 1.5 തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. 1 തേങ്ങയും 1 തേങ്ങയുടെ ഹാഫുമാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് വേണ്ടത് 1 ടീസ്പൂൺ ഗരം മസാലയാണ്. ഇനി നമ്മുടെ കുക്കറിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള പിടിയും തേങ്ങയും അതുപോലെ ഗരം മസാലയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ഇട്ട് കൊടുക്കുന്ന വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിട്ടുണ്ട്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യേണ്ടത്. ഇനി ഇത് ചൂടോടെ തന്നെ നമുക്ക് വേറൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. അതുപോലെ ഇത് ചൂടോടെ കഴിക്കുന്നതാണ് ഇതിന് കൂടുതൽ ടേസ്റ്റ്. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള നാടൻ സ്വീറ്റായ ശർക്കര മത്തൻ റെഡി ആയിട്ടുണ്ട്. നിങ്ങളിത് വീട്ടിലൊക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻസുകളൊക്കെ അറിയിക്കുക. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം തന്നെ അടുത്തൊരു നോട്ടിഫിക്കേഷൻ ബെല്ല് കാണും. അതും കൂടെ നിങ്ങൾ പ്രസ് ചെയ്തിട്ട് അതിൽ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.